ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സശ്മിതാസ് അക്കാഡമി. നമ്മളിന്ന് ജിയോമെട്രിയിൽ ദ്വിമാന രൂപങ്ങളിലെ ത്രികോണങ്ങളെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ ത്രികോണങ്ങൾ, സാധാരണ എല്ലാവരും ത്രികോണം അല്ലെങ്കിൽ ചതുർഭുജം എന്തോ ആയിക്കോട്ടെ, അതിനെല്ലാം തന്നെ ഫോർമുലകൾ ഉപയോഗിച്ചിട്ടാണ് പഠിക്കുന്നത്. നമ്മൾ 10-ാം ക്ലാസ് വരെയും നമ്മൾ ചെയ്തിട്ടുള്ളത് അതിൻ്റെതായ ഫോർമുലകൾ ഉപയോഗിച്ചുകൊണ്ട് ആ കണക്കുകൾ സോൾവ് ചെയ്യുന്നതായിരുന്നു. എന്നാൽ ഇതേ സംഭവം തന്നെ, ഇതേ ചോദ്യങ്ങൾ തന്നെ ഒരു IIT എൻട്രൻസിനോ അല്ലെങ്കിൽ മറ്റൊരു മത്സര പരീക്ഷകൾക്കോ ആ കുട്ടികൾ, അതേ നമ്മുടെ അതേ IQ ലെവലുള്ള ആ കുട്ടികൾ വളരെ നിഷ്പ്രയാസം നിസ്സാര സമയം കൊണ്ടാണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സെഷനിൽ പരിചയപ്പെടുന്നത് അവർ എങ്ങനെയാണത് ക്രാക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത്രയധികം ഫോർമുലകൾ അവർ ഓർത്ത് വെക്കുന്നത്, ഈ ഫോർമുലകളുടെ ഉപയോഗം ഇല്ലാതെ തന്നെ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റുമോ, എങ്കിൽ അത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, എങ്ങനെയാണ് ആ ഫോർമുലകളിൽ ഡിറൈവ് ചെയ്യുന്നത് എന്ന് വളരെ ലളിതമായി ഒരു നോർമൽ IQ വെച്ച് നമ്മൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ത്രികോണമാണ് നോക്കുന്നതെന്ന് പറഞ്ഞു. ഒരു ത്രികോണത്തിന് ബേസിക് ആയിട്ട് കുറച്ച് നിയമങ്ങളുണ്ട്. ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അവയാണ്. ഒരു ത്രികോണത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നിയമം എന്ന് പറയുന്നത്, ഒരു ത്രികോണത്തിന് 3 വശങ്ങളുണ്ട് അല്ലേ. ഈ 3 വശങ്ങൾ, ഒരു ദ്വിമാന രൂപമാണ് ഒരു ത്രികോണം, 3 വരകളെ കൂട്ടിച്ചേർത്ത് കൊണ്ടുണ്ടാക്കുന്നതാണ് ഒരു ത്രികോണം. 3 തരം ത്രികോണങ്ങളും ഉണ്ട്. അക്യൂട്ട് ആയിട്ടുള്ളതുണ്ട്, ഒബ്ക്യൂസ് ആയിട്ടുള്ളതുണ്ട്, റൈറ്റ് ആംഗിൾഡ് ഉണ്ട്. അതായത് ന്യൂന കോൺ വരുന്ന രീതിയിലുള്ള ത്രികോണമുണ്ട്, ബൃഹത് കോൺ വരുന്ന രീതിയിലുള്ള ത്രികോണമുണ്ട്, അതുപോലെ തന്നെ മട്ട ത്രികോണമുണ്ട്. 3 ടൈപ്പ് ത്രികോണങ്ങളാണ് ഉള്ളത്. ഇനി ഇവയുടെ ഉത്തരം ചോദ്യം കണ്ട മാത്രയിൽ വെറും 5-ഓ 10-ഓ സെക്കൻഡിനുള്ളിൽ ആ ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മളിവിടെ വിശദമാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ നോക്കൂ, ആദ്യം തന്നെ ഒരു ത്രികോണം നമ്മൾ പറഞ്ഞു, ഇത്തരത്തിൽ 3 വരകൾ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മളൊരു ത്രികോണം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ത്രികോണത്തിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആദ്യത്തെ നിയമം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 3 വശങ്ങൾ, ഈ വശം എ സെന്റിമീറ്റർ, ഈ വശം ബി സെന്റിമീറ്റർ, ഈ വശം സി സെന്റിമീറ്റർ എന്നിരിക്കേ, നിയമം ഇതാണ്, ഇതിലെ ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടുമ്പോൾ കിട്ടുന്ന തുക വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കണം, എങ്കിലേ അതൊരു ത്രികോണമാകുള്ളൂ. അതായത് ഈ 3 വരകളും ഇങ്ങനെ കൂട്ടിമുട്ടുള്ളൂ, അല്ലെങ്കിൽ കൂട്ടി ചേരില്ല, ഒരു ത്രികോണമാകില്ല. ഒരു ത്രികോണമാകാനുള്ള ആദ്യത്തെ നിയമം എന്താണ്? അതിലെ ചെറിയ 2 വശങ്ങൾ കൂട്ടുമ്പോൾ കിട്ടുന്ന തുക എപ്പോഴും വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കണം. അപ്പോൾ പലരും വെറുതെ ഒരു ഉദാഹരണത്തിനായിട്ട് പറയുന്നത് കാണാറുണ്ട്, 1, 2, 3. ഇതൊരു ത്രികോണമല്ല, ഇതൊരു ത്രികോണമാകില്ല. കാരണം നിയമം എന്താണ്? അതിലെ ചെറിയ 2 വശങ്ങൾ കൂട്ടുമ്പോൾ കിട്ടുന്ന തുക എന്തോ അത് വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കണം. ഇവിടെ വലിയ വശത്തേക്കാൾ കൂടുതലാണോ? അല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ത്രികോണമാകില്ല. ഒരു ത്രികോണത്തിന്റെ വശങ്ങളാവാനുള്ള നിയമം ആദ്യമേ തന്നെ ഇത് തെറ്റിക്കുകയാണ് ചെയ്യുന്നത്, വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ PSC മുൻവർഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് ആ ചോദ്യത്തിലേക്ക് കടക്കാം, ചോദ്യങ്ങളിലൂടെ നമുക്ക് പഠിച്ചു പോകാം. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളാകുന്ന അളവുകൾ? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളാകാൻ സാധ്യതയുള്ള അളവുകൾ? 3, 6, 3, 2, 1, 4, 5, 8, 12, 15, 7, 6. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, ചെറിയ 2 വശങ്ങൾ കൂട്ടുമ്പോൾ വലിയ വശത്തേക്കാൾ കൂടുന്നുണ്ടോ എന്ന് നോക്കുക. കൂടുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അതൊരു ത്രികോണമായി മാറും. അപ്പം ആദ്യത്തേത് 3, 3. ഇവിടെ 2 ചെറിയ വശങ്ങളാണ് വരുന്നത്, 3, 3. 2 ചെറിയ വശങ്ങൾ കൂട്ടുമ്പോൾ വലിയ വശത്തേക്കാൾ കൂടുന്നില്ല. 3, 3, 6, വലിയ വശവും 6 തന്നെയാണ്. അപ്പം അതൊരു ത്രികോണമല്ല എന്ന് അവിടെ വെച്ച് നമുക്ക് പറയാം. അതേപോലെ 2, 1, 4. 2 ചെറിയ വശങ്ങൾ, ഈ 2 ചെറിയ വശങ്ങൾ കൂട്ടുമ്പോൾ കിട്ടുന്നത് 3. അത് 4-നേക്കാൾ വലുത് അല്ല, അതുകൊണ്ട് ഇതൊരു ത്രികോണമാകില്ല. അടുത്തത് 15, 7, 6. 7ഉം 6ഉം ആണ് ചെറിയ വശങ്ങൾ വരുന്നത്. 7ഉം 6ഉം എന്ന് പറയുമ്പോൾ 13 വരുന്നുള്ളൂ. നിങ്ങൾക്ക് വലിയ വശത്തേക്കാൾ കൂടുന്നുണ്ടോ? ഇല്ല. അപ്പം അതുകൊണ്ട് അതും ഒരു ത്രികോണമാകില്ല. അടുത്തത് 8ഉം 5ഉം 13 ആണ് വരുന്നത്. അത് വലിയ വശത്തേക്കാൾ കൂടുന്നുണ്ടോ? ഉണ്ട്. അതിൻ്റെ അർത്ഥം 5, 8, 12 എന്നീ വശങ്ങളായി വരുന്ന ഒരു ത്രികോണം നമുക്ക് രൂപീകരിക്കാൻ പറ്റും. 5, 8, 12 എന്നിവ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളാകുന്ന അളവുകളാണ്. ഒരു ത്രികോണത്തിൻ്റെ ഒരു വശം 5 സെന്റിമീറ്റർ, മറുവശം 8 സെന്റിമീറ്റർ ആയാൽ പിന്നത്തെ വശം 12 സെന്റിമീറ്റർ ആകും. ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ നിയമം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു ത്രികോണമാകണമെങ്കിൽ അതിൻ്റെ
ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടുമ്പോൾ കിട്ടുന്ന തുക എന്ന് പറയുന്നത് വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കണം. എങ്കിലേ ആ മൂന്ന് വരകൾ കൂട്ടിച്ചേർന്ന് ഒരു ത്രികോണമായി രൂപീകരിക്കുള്ളൂ. അല്ലാത്ത പക്ഷം ആ മൂന്ന് വരകളും യോജിക്കാതെ മാറി നിൽക്കും. മൂന്ന് വശങ്ങളും കൂട്ടിച്ചേർന്നാലേ, കൂട്ടിമുട്ടിയാലേ ഒരു ത്രികോണമാകുന്നുള്ളൂ. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് കടക്കാം. ഒരു മട്ട ത്രികോണത്തിന്റെ ഒരു കോൺ 40 ഡിഗ്രി ആയാൽ മറ്റ് രണ്ട് കോണുകൾ ഏതെല്ലാമാണ്? മട്ട ത്രികോണത്തിനൊരു പ്രത്യേകത പറയാം. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അഥവാ മട്ട ത്രികോണം എപ്പോഴും പൈത്തഗോറസ് നിയമം ഫോളോ ചെയ്യുന്നതാണ് അല്ലെ? മട്ട ത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പൈത്തഗോറസ് നിയമം എന്ന് പറയുന്നത്? ഒരു മട്ട ത്രികോണം നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ പൈത്തഗോറസ് നിയമം അനുസരിച്ച് അതിലെ ഈ ഭാഗം ഇവിടെ 90 ഡിഗ്രി ആണ് വരുന്നത്, ഈ ഭാഗം 90 ഡിഗ്രി ആണ് വരുന്നത് എന്നും ഇവിടെ 40 ഡിഗ്രി തന്നിട്ടുണ്ട്, ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, അതിൽ ഒരു കോൺ 40 ഡിഗ്രി ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കോൺ എടുക്കാം, ഇവിടെയോ ഇവിടെയോ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. അപ്പൊ ഇവിടെ 40 ഇവിടെ 90 ആണ് എങ്കിൽ ഇവിടെ 90 ഡിഗ്രിയും ഇവിടെ 40 ഡിഗ്രിയും ആണ് വരുന്നത് എങ്കിൽ മറുവശം എത്ര ഡിഗ്രി ആയിരിക്കും? എന്താണ് ഒരു ത്രികോണത്തിന്റെ നിയമം? കൂട്ടുമ്പോൾ മൂന്ന് ഭാഗവും കൂട്ടിമുട്ടി ഒരു ത്രികോണമാകുമ്പോൾ അതിലെ ആന്തരിക കോണുകളുടെ അളവ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കണം. ഇന്റേണൽ ആംഗിൾസിന്റെ സമം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കണം എന്ന നിയമം ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ നമുക്ക് ഒരു വശം 90 ഡിഗ്രിയും മറുവശം 40 ഡിഗ്രിയും എന്ന് കിട്ടിയ സ്ഥിതിക്ക് മൂന്നാമത്തെ വശം ഏതെല്ലാമായിരിക്കും? മൂന്നാമത്തെ വശം എന്ന് പറയുന്നത് എപ്പോഴും വ്യക്തമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 90 + 40 സബ്ട്രാക്ട് ചെയ്താൽ മതി. 180 നിന്നും 180 - 90 + 40 കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതിനോടകം തന്നെ 50 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ മറ്റ് രണ്ട് അളവുകൾ എന്ന് പറയുന്നത് 1 90 ഉം 1 50 ഡിഗ്രി ആവും. ഇവിടെ ഞാൻ 90 എന്ന് ഡയറക്റ്റ് പറയാൻ കാരണം ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഇതൊരു മട്ട ത്രികോണമാണ് എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് എങ്കിൽ ആ റൈറ്റ് ആംഗിൾ ഫോം ചെയ്യുന്ന ഭാഗത്തെ ആംഗിൾ എന്ന് പറയുന്നത് കോൺ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എളുപ്പമാണ് എന്ന് വിചാരിക്കുന്നു. മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല. ഒരു മട്ട ത്രികോണമാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിലെ ഒരു കോൺ 40 ഡിഗ്രി ആയാൽ മറ്റു രണ്ട് കോണുകൾ ഏതെല്ലാം? ഒരു കോൺ 90 ഡിഗ്രിയും ഒരു കോൺ 40 ഡിഗ്രിയും വന്ന സ്ഥിതിക്ക് മൂന്നാമത്തെ കോൺ 50 ഡിഗ്രിയാണ് വരുന്നത്. 50 ഡിഗ്രിയെ തേർഡ് ആംഗിൾ വരുള്ളൂ. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഒരു ത്രികോണത്തിന്റെ കോണുകൾ 4:5:3 എന്ന അംശബന്ധത്തിലാണ് എങ്കിൽ ചെറിയ കോൺ എത്രയായിരിക്കും? ഒരു ത്രികോണത്തിന്റെ കോണുകൾ 4:5:3 എന്ന റേഷ്യോയിൽ തന്നിട്ടുണ്ട് എങ്കിൽ ആദ്യം തന്നെ ഉത്തരം കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം അറിയേണ്ടത് ഒരു ത്രികോണത്തിന്റെ കോണുകൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നത് എത്രയാണ്? ഇപ്പൊ തന്നെ പറഞ്ഞേയുള്ളൂ അല്ലെ. ഒരു ത്രികോണം രൂപീകരിച്ചാൽ അതിലെ ഉള്ളിലുള്ള കോണുകൾ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 180 ഡിഗ്രിയാണ്. ആ 180 ഡിഗ്രിയെ ആണ് ഇവിടെ 4, 5, 3 എന്നിങ്ങനെ ഭാഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ 12 യൂണിറ്റ് ആണ് വരുന്നത്. ഈ 12 ആണ് 180. ഈ 12 ആണ് നമ്മുടെ 180 ഡിഗ്രി എന്ന് പറയുന്നത്. 12 യൂണിറ്റ് 180 ഡിഗ്രി ആണ് എങ്കിൽ അതിലെ ഒരു യൂണിറ്റ് എത്ര? അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. 12 യൂണിറ്റ് 180 ഡിഗ്രി ആണ് എങ്കിൽ അതിലെ ഒരു യൂണിറ്റ് എത്രയാണ്? ഒരു യൂണിറ്റ് 15 ആയിരിക്കും. എങ്കിൽ 4 യൂണിറ്റ് എത്ര? ചെറിയ കോണാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മൾ ഓരോന്നും കണ്ടുപിടിക്കാം. 4 യൂണിറ്റ്, 5 യൂണിറ്റ്, 3 യൂണിറ്റ് ഓരോന്നും ഇൻറ്റു 15 ചെയ്താൽ മതി. 12 യൂണിറ്റ് 180 ഡിഗ്രി, 1 യൂണിറ്റ് 15 ഡിഗ്രി. അപ്പോൾ 4 യൂണിറ്റ് 4 × 15 = 60, 5 യൂണിറ്റ് 5 × 15 = 75, 3 യൂണിറ്റ് 3 × 15 = 45. എന്നിട്ട് നിങ്ങൾ നോക്കുക, കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 180 വരുന്നുണ്ടോ? ഉണ്ട് എങ്കിൽ നിങ്ങൾ എല്ലാ കോണും ഇതിനോടകം തന്നെ കണ്ടെത്തി കഴിഞ്ഞു. ചെറുത് മാത്രമല്ല വലുതും ഇടയിലുള്ളതും എല്ലാം നിങ്ങൾ ഒരുമിച്ച് തന്നെ കണ്ടെത്തി കഴിഞ്ഞു. ഇത്തരത്തിലാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യേണ്ടത്. അനുപാതം തന്നിട്ടുണ്ട്, 4:5:3 എന്ന് തന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു ത്രികോണത്തിന്റെ ആന്തരിക കോണുകൾ കൂട്ടുമ്പോൾ കിട്ടുന്നത് ഇന്റേണൽ ആംഗിൾസിന്റെ സമം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ അതിൽ ഒരു യൂണിറ്റ് എത്ര എന്ന് ആദ്യം തന്നെ കാണുക.
മൊത്തം 12 യൂണിറ്റ് ആണ്, 180 ഡിഗ്രി, അതിൽ ഒരു യൂണിറ്റ് 15 ഡിഗ്രി ആണ്. ഡിവൈഡ് ചെയ്താൽ മതി, 180/12 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഒരു യൂണിറ്റ് 15 ഡിഗ്രി ആണ്. അങ്ങനെ ഒരു യൂണിറ്റ് 15 ഡിഗ്രി ആണ് എങ്കിൽ 4 യൂണിറ്റ് 60 ഡിഗ്രി വരും, 5 യൂണിറ്റ് വരുന്നത് 75 ഡിഗ്രി വരും, 3 യൂണിറ്റ് വരുന്നത് 45 ഡിഗ്രി വരും. വ്യക്തമായോ? അടുത്ത ചോദ്യം നോക്കാം. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ ചുറ്റളവ് 20 സെന്റിമീറ്ററും തുല്യമല്ലാത്ത വശത്തിന്റെ നീളം 8 സെന്റിമീറ്ററുമായാൽ തുല്യമായ വശങ്ങളുടെ നീളം എത്രയാണ്? തന്നിരിക്കുന്നത് ഒരു സമപാർശ്വ ത്രികോണമാണ്. പാർശ്വങ്ങൾ തുല്യമായിട്ടുള്ള ഒരു ത്രികോണമാണ്, അതായത് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ഒരു ത്രികോണമാണ്. സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ത്രികോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഐസോസെലസ് ആണ്. ഇക്വിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമഭുജമാണ്. രണ്ട് വശങ്ങൾ പാർശ്വങ്ങൾ തുല്യമായിട്ടുള്ള ഒരു ത്രികോണം ഐസോസെലസ് ആണ്, സമപാർശ്വ ത്രികോണമാണ്. ഇനി ഇതിന്റെ ചുറ്റളവ് 20 സെന്റിമീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോർമുല അറിയില്ല. ഞാൻ പറഞ്ഞിരുന്നു തുടക്കത്തിൽ, നമ്മൾ ഫോർമുല അറിയില്ലെങ്കിൽ പോലും നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. എങ്ങനെ? നമ്മുടെ പ്രായോഗിക ബുദ്ധി ഉപയോഗിക്കുക. അതായത് ഇവിടെ സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അറിയില്ലെങ്കിൽ കൂടിയും നമുക്ക് സ്പോട്ടിൽ നിന്ന് ഒരു ഫോർമുല രൂപീകരിക്കാം. സമപാർശ്വ ത്രികോണത്തിന്റെ ആദ്യത്തെ നിയമം എന്താ? രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും, മൂന്നാമത്തെ വശം വ്യത്യസ്തം. ഇനി ഈ രണ്ട് വശങ്ങൾ തുല്യമാണ് എങ്കിൽ ഇവിടെയും ഇവിടെയും ഈ വശങ്ങൾ ഉണ്ടാക്കുന്ന കോണുകളും തുല്യമായിരിക്കും. ഈ രണ്ട് കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇനി നമുക്ക് നോക്കാം, ഇവിടെ ചുറ്റളവ് 20 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. എന്താണ് ചുറ്റളവ് എന്ന് പറയുന്നത്? ചുറ്റുമുള്ള അളവ്. അതായത് ത്രികോണാകൃതിയിലുള്ള ഒരു കളിസ്ഥലമാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ അതിൽ ഒരു പോയിന്റിൽ നിന്നും സൈക്കിൾ ചവിട്ടുന്നു, അരികിലൂടെ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി തിരിച്ച് തുടങ്ങിയിടത്ത് വന്ന് നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ കവർ ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് എത്രയാണ്, നിങ്ങൾ സഞ്ചരിച്ച ദൂരം എത്രയാണോ അതാണ് അതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. അതായത് അരികുകളിലൂടെ ആ അരികുകളെ എല്ലാം കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തോ അതാണ് ചുറ്റളവ്. അപ്പൊ ഈ ചോദ്യത്തിലേക്ക് നോക്കാം. ഇവിടെ 20 സെന്റിമീറ്റർ എന്ന തന്ന സ്ഥിതിക്ക് a + a + b ആണ് നമ്മുടെ 20 സെന്റിമീറ്റർ. അതായത് 2a + b ആണ്. നമ്മൾ ഫോർമുല അറിഞ്ഞിട്ടല്ല അതൊന്നും ചെയ്യുന്നത്, നമ്മൾ തന്നെ പരീക്ഷ ഹാളിൽ ഇരുന്ന് എഴുതി ഉണ്ടാക്കുകയാണ്. 2a + b ആണ് 20 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനി ചോദ്യത്തിൽ എന്തും തന്നിട്ടുണ്ട്? തുല്യമല്ലാത്ത വശത്തിന്റെ നീളം 8 ആണ് എന്ന് തന്നിട്ടുണ്ട്. തുല്യമല്ലാത്ത വശത്തിന്റെ നീളം 8 ആണ് എങ്കിൽ അതിന്റെ അർത്ഥം ബി 8 ആണ് എന്നുള്ളതാണ്. ബിയുടെ സ്ഥാനത്ത് എന്ത് വരും? 8 സെന്റിമീറ്റർ എന്ന് വരും എന്നുള്ളതാണ്. ബി 8 ആണ് എങ്കിൽ 2a എന്ന് പറയുന്നത് എത്രയാണ്? 8 = അപ്പുറത്തേക്ക് പോകും. അപ്പോൾ നമുക്ക് 2a എന്ന് പറയുന്നത് 14 എന്ന് കിട്ടും. 12 എന്ന് കിട്ടും. 2a 12 ആണെങ്കിൽ a എത്ര വരും? 6 സെന്റിമീറ്റർ വരും. 2a 12 സെന്റിമീറ്ററും അതുപോലെ തന്നെ a 6 സെന്റിമീറ്ററും വരും. കിട്ടിയോ? തുല്യമായ വശങ്ങൾ അപ്പോൾ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫോർമുല അറിഞ്ഞിട്ടല്ല, നമ്മൾ സ്പോട്ടിൽ പരീക്ഷാ ഹാളിൽ ഇരുന്ന് ഒരു ഫോർമുല ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്ന്, ഒരു സമപാർശ്വ ത്രികോണം തന്നതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ചെയ്തത്. ഓർക്കുക, ഒരു സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും, ആ തുല്യമായ വശങ്ങൾ ഉണ്ടാക്കുന്ന കോണുകളും തുല്യമായിരിക്കും. ഇനി ഈ വശം a സെന്റിമീറ്റർ ആണെങ്കിൽ ഈ വശവും a സെന്റിമീറ്റർ ആണ്. ഇവിടെ മൂന്നാമതൊരു വശമുണ്ട്, b സെന്റിമീറ്റർ ആയിരിക്കും. തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഈ b 8 സെന്റിമീറ്റർ ആണ് എന്ന ചോദ്യകർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ചുറ്റളവാണ് പറഞ്ഞിരിക്കുന്നത്. ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്നും നിങ്ങൾ യാത്ര ചെയ് ആരംഭിച്ച് തിരിച്ച് അതേ പോയിന്റിൽ എത്തുമ്പോൾ നിങ്ങൾ സഞ്ചരിച്ച ദൂരം എത്രയോ അതാണ് പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഇവിടെ നിന്നും യാത്ര ആരംഭിച്ച് നിങ്ങൾ ഫുൾ കവർ ചെയ്ത് തിരിച്ച് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുമ്പോൾ നിങ്ങൾ 2 തവണ എയും 1 തവണ ബിയും കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഫോർമുല രൂപീകരിച്ചത്, 2a + b എന്ന ഒരു ഫോർമുല. നമ്മൾ അറിഞ്ഞിട്ടല്ല, നമ്മൾ അറിയാതെ തന്നെ കോമൺ സെൻസ് ഉപയോഗിച്ച് രൂപീകരിച്ചതാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്തത്. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഈ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എങ്കിൽ, കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഞാൻ ഇനിയും കൂടുതൽ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു.